ജയ് ഹിന്ദ്. ORP 2 ടേബിൾ അനുസരിച്ച് നായബ് സുബേദാർ റാങ്കിലുള്ളവരുടെ ഫാമിലി പെൻഷനേഴ്സിൽ കുറച്ച് പേർക്ക് മാത്രമേ എക്സ് ഗ്രൂപ്പിലും വൈ ഗ്രൂപ്പിലും പെൻഷനിൽ വർധനവും അരിയേഴ്സും ലഭിച്ചിട്ടുള്ളൂ. അത് ആർക്കൊക്കെയെന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ആദ്യമായി എക്സ് ഗ്രൂപ്പിലുള്ള നായബ് സുബേദാറിൽ 19 വർഷം മുതൽ ഏകദേശം 23 വർഷം വരെ സർവീസ് ചെയ്തിട്ടുള്ള നായബ് സുബേദാറിൻ്റെ ഫാമിലി പെൻഷനേഴ്സിന്, അതായത് ഓർഡിനറി ഫാമിലി പെൻഷനേഴ്സിന് നോർമൽ റേറ്റിൽ ഉള്ളവർക്ക് മാത്രമേ ORP 2 അനുസരിച്ച് പെൻഷനിൽ വർധനവും അരിയേഴ്സും ലഭിച്ചിട്ടുള്ളൂ. അത് എത്രയെന്ന് നമുക്ക് നോക്കാം. 19 വർഷം മുതൽ 21.5 വർഷം വരെ സർവീസ് ചെയ്തിട്ടുള്ള എക്സ് ഗ്രൂപ്പിലെ നായബ് സുബേദാറിന് ORP 1 അനുസരിച്ച് ലഭിച്ചുകൊണ്ടിരുന്ന ബേസിക് ഫാമിലി പെൻഷൻ എന്ന് പറയുന്നത് 16,160 രൂപയായിരുന്നു. അത് 19 മുതൽ 19.5 വർഷം വരെയുള്ളവർക്ക് 16,320 രൂപയായി വർദ്ധിച്ചു. ഏകദേശം 160 രൂപയുടെ ബേസിക്കിൽ വർധനവുണ്ടായിട്ടുണ്ട്. ടോട്ടൽ അരിയേഴ്സ് 8,362 രൂപ. അതേ സ്ഥാനത്ത് 20 വർഷം മുതൽ 21.5 വർഷം വരെ സർവീസ് ഉള്ള ആൾക്ക് 565 രൂപയുടെ വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. ടോട്ടൽ അരിയേഴ്സ് 29,527 രൂപ ലഭിക്കും. 22 വർഷം സർവീസ് ഉള്ള എക്സ് ഗ്രൂപ്പിലെ നായബ് സുബേദാറിന് 16,232 രൂപയാണ് ഓർഡിനറി ഫാമിലി പെൻഷൻ ബേസിക്ക് ലഭിക്കുക. 22.5 വർഷമുള്ള ആൾക്ക് 16,412 രൂപയും 23 വർഷം സർവീസുള്ള ആൾക്ക് 16,661 രൂപയും 23.5 വർഷം സർവീസിൽ 16,918 രൂപയുമാണ് ലഭിക്കുക. അത് ORP 2 വന്നപ്പോൾ 20 മുതൽ 24 വർഷം വരെയുള്ളവർക്ക് 16,725 രൂപയായി ഫിക്സ് ചെയ്തു. അങ്ങനെ വരുമ്പോൾ 22 വർഷം സർവീസ് ഉള്ള എക്സ് ഗ്രൂപ്പിലെ നായബ് സുബേദാറിന് ORP 2 അനുസരിച്ച് 493 രൂപയുടെ വർധനവും ടോട്ടൽ അരിയേഴ്സ് 25,764 രൂപയും ലഭിക്കും. 22.5 വർഷം സർവീസ് ഉള്ള നായബ് സുബേദാറിന് ഏകദേശം 493 രൂപയുടെ വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. 23 വർഷം സർവീസ് ഉള്ള നായബ് സുബേദാറിന് ഏകദേശം 64 രൂപയുടെ വർധനമാണ് ഉണ്ടായിട്ടുള്ളത്. ടോട്ടൽ അരിയേഴ്സ് 3,345 രൂപ ലഭിക്കും. അതേ സ്ഥാനത്ത് 23.5 വർഷം സർവീസ് ഉള്ള നായബ് സുബേദാറിന് ഏകദേശം 193 രൂപയുടെ കുറവാണ് ഉണ്ടായിട്ടുള്ളത് ORP 2 അനുസരിച്ച്. എങ്കിലും ORP 1 കൂടുതൽ ലഭിക്കുന്നവരുടെ അത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനാൽ അവരുടെ പെൻഷൻ കുറയുകയില്ല, എന്നാൽ അത് തന്നെ തുടർന്ന് ലഭിക്കുകയുള്ളൂ. അരിയേഴ്സായി ഒന്നും ലഭിക്കുകയില്ല. 23.5 വർഷം മുതൽ 28 വർഷം വരെ സർവീസ് ഉള്ളവർക്ക് അരിയേഴ്സ് ഒന്നുമേ ലഭിക്കുകയില്ല. അതായത് 24 മുതൽ 25 വർഷം വരെ സർവീസ് ഉള്ള എക്സ് ഗ്രൂപ്പിലെ നായബ് സുബേദാറിന് ORP 1 അനുസരിച്ച് ലഭിച്ചുകൊണ്ടിരുന്ന ഫാമിലി പെൻഷൻ 17,175 രൂപയാണ്. അത് ORP 2 വന്നപ്പോൾ 17,130 രൂപയായി കുറയുകയാണ് ചെയ്തിട്ടുള്ളത്. ഏകദേശം 45 രൂപയുടെ കുറവാണ് ബേസിക്കിൽ ഉണ്ടായിട്ടുള്ളത്. അതേ സ്ഥാനത്ത് 25 മുതൽ 26 വർഷം വരെയുള്ളവർക്ക് 17,278 രൂപയാണ് ലഭിച്ചുകൊണ്ടിരുന്നത്. 26 മുതൽ 27 വരെയുള്ളവർക്ക് 17,365, 27.5 വർഷം സർവീസ് ഉള്ളവർക്ക് 17,607 ലഭിച്ചുകൊണ്ടിരുന്നത്. ഇതെല്ലാം ORP 2 വന്നപ്പോൾ 24 മുതൽ 27 വരെ 17,130 എന്ന ഒറ്റ ബേസിക്കായി ഫിക്സ് ചെയ്തു. അങ്ങനെ വന്നപ്പോൾ 24 മുതൽ 25 വർഷം വരെയുള്ളവർക്ക് 45 രൂപ കുറവും 25 മുതൽ 26 വരെയുള്ളവർക്ക് 148 രൂപയുടെയും 26 മുതൽ 27 വരെയുള്ളവർക്ക് 235 രൂപയുടെയും 27.5 വർഷം സർവീസ് ഉള്ളവർക്ക് 477 രൂപയുടെയും കുറവാണ് ഉണ്ടായിട്ടുള്ളത്. എങ്കിലും ഇവർക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന കൂടുതൽ പെൻഷനാണെങ്കിലും അത് കുറയ്ക്കുകയില്ല, അത് പ്രൊട്ടക്റ്റ് ചെയ്യും. പക്ഷേ അരിയേഴ്സൊന്നും ഇവർക്ക് ലഭിക്കുകയില്ല. അതേസമയത്ത് 28 വർഷം സർവീസുള്ള എക്സ് ഗ്രൂപ്പിലെ നായബ് സുബേദാറിന് 18,440 രൂപയാണ് ലഭിച്ചുകൊണ്ടിരുന്ന ഓർഡിനറി ഫാമിലി പെൻഷൻ. അത് ORP 2 വന്നപ്പോൾ 17,790 രൂപയായി കുറഞ്ഞു. ഏകദേശം 680 രൂപ കുറഞ്ഞു. അവർക്കും അരിയേഴ്സൊന്നും ലഭിക്കുകയില്ല. അതേ സ്ഥാനത്ത് വൈ ഗ്രൂപ്പിൽ ഇത്രയും നമുക്ക് നോക്കാം. വൈ ഗ്രൂപ്പിൽ 19 വർഷം മുതൽ ഏകദേശം 24.5 വർഷം വരെ സർവീസ് ചെയ്ത വൈ ഗ്രൂപ്പിലെ നായബ് സുബേദാറിന് നായബ് സുബേദാറിൻ്റെ ഫാമിലി പെൻഷനേഴ്സിന് മാത്രമേ നോർമൽ റേറ്റിൽ ഫാമിലി പെൻഷനിൽ വർധനവും അരിയേഴ്സും ലഭിക്കുകയുള്ളൂ. 19 മുതൽ 19.5 വർഷം സർവീസുള്ള
വൈ ഗ്രൂപ്പിലെ നയബ് സുബേദാറിന് ലഭിച്ചുകൊണ്ട് ഒ ആർ പി വണ് അനുസരിച്ച് ലഭിച്ചുകൊണ്ടിരുന്ന ഓർഡിനറി ഫാമിലി പെൻഷൻ 13,477 രൂപയാണ്. അത് ഒ ആർ പി 2-ൽ വന്നപ്പോൾ 14,475 രൂപയെ വർദ്ധിച്ചു. ഏകദേശം 998 രൂപയുടെ വർധനവ്. ടോട്ടൽ അരിയേഴ്സ് 52,155 രൂപ. 20 മുതൽ 20.5 വർഷം വരെയുള്ളവർക്ക് ഒ ആർ പി വണ് അനുസരിച്ച് ലഭിച്ചുകൊണ്ടിരുന്നത് 13,500 രൂപയാണ്. 21 വർഷമുള്ള വൈ ഗ്രൂപ്പിലെ നയബ് സുബേദാറിന് 13,652 രൂപയും 21.5 വർഷമുള്ള ആൾക്ക് 13,778 രൂപയും 22 വർഷമുള്ള ആൾക്ക് 13,886 രൂപയും 22.5 മുതൽ 23.5 വർഷം വരെയുള്ള ആൾക്ക് 14,400 രൂപയും 24 വർഷം സർവീസ് ഉള്ള ആൾക്ക് 14,541 രൂപയും 24.5 വർഷം സർവീസ് ഉള്ള ആൾക്ക് 14,883 രൂപയും 25 വർഷം സർവീസ് ഉള്ള നയബ് സുബേദാറിന് 15,008 രൂപയും 25.5 വർഷം സർവീസിൽ 15,338 രൂപയും 26 വർഷം സർവീസിൽ 16,045 രൂപയും ആണ് ലഭിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഒ ആർ പി 2-ൽ വന്നപ്പോൾ 20 വർഷം മുതൽ 26.5 വർഷം വരെയുള്ളവർക്ക് ഒറ്റ ബേസിക്കായി ഫിക്സ് ചെയ്തു. അത് 14,895 രൂപയാണ്. അങ്ങനെ വരുമ്പോൾ 20 മുതൽ 20.5 വർഷം വരെ സർവീസ് ഉള്ള ആൾക്ക് ഏകദേശം 1,395 രൂപയുടെ വർധനവ് ബേസിക്കിൽ ഉണ്ടായിട്ടുണ്ട്. ടോട്ടൽ അരിയേഴ്സ് 72,903 രൂപ ലഭിക്കും. 21 വർഷം സർവീസുള്ള ആൾക്ക് 1,243 രൂപയുടെ വർധനമാണ് ബേസിക്കിൽ ഉണ്ടായിട്ടുള്ളത്. ടോട്ടൽ അരിയേഴ്സ് 64,959 രൂപ ലഭിക്കും. 21.5 വർഷം സർവീസുള്ള വൈ ഗ്രൂപ്പിലെ നയബ് സുബേദാറിന് 1,117 രൂപ ലഭിക്കും. വർധനം ഉണ്ടായിട്ടുണ്ട്. ടോട്ടൽ അരിയേഴ്സ് 58,374 രൂപ ലഭിക്കും. 22 വർഷം സർവീസുള്ള വൈ ഗ്രൂപ്പിലെ നയബ് സുബേദാറിന് 1,009 രൂപയുടെ വർധനവ് ബേസിക്കിൽ ഉണ്ടായിട്ടുണ്ട്. ടോട്ടൽ അരിയേഴ്സ് 52,730 രൂപയാണ്. 22.5 മുതൽ 23.5 വർഷം സർവീസുള്ള വൈ ഗ്രൂപ്പിലെ നയബ് സുബേദാറിന് ഏകദേശം 495 രൂപയുടെ വർധനവ് ബേസിക്കിൽ ഉണ്ടായിട്ടുണ്ട്. ടോട്ടൽ അരിയേഴ്സ് 25,869 രൂപ. 24 വർഷം സർവീസുള്ള വൈ ഗ്രൂപ്പിലെ നയബ് സുബേദാറിന് 354 രൂപയുടെ വർധനമാണ് ബേസിക്കിൽ ഉണ്ടായിട്ടുള്ളത്. ടോട്ടൽ അരിയേഴ്സ് 11,500 രൂപ. 24.5 വർഷം സർവീസുള്ള ആൾക്ക് വെറും 12 രൂപയുടെ വർധനമാണ് ബേസിക്കിൽ ഉണ്ടായിട്ടുള്ളത്. ടോട്ടൽ അരിയേഴ്സ് 627 രൂപ. ഈ 24.5 വർഷം സർവീസ് വരെ ഉള്ളവർക്ക് മാത്രമേ ഓർഡിനറി ഫാമിലി പെൻഷൻ നോർമൽ റേറ്റിൽ നയബ് സുബേദാറിന് വൈ ഗ്രൂപ്പിൽ ഒ ആർ പി 2-ൽ എന്തെങ്കിലും ഗുണം ഉണ്ടായിട്ടുള്ളൂ. അതിനുശേഷം, അതായത് 25 വർഷം മുതൽ താഴോട്ട് കൂടുതൽ, അതിന് മുകളിലേക്ക് സർവീസ് ഉള്ളവർക്കൊന്നും ഒ ആർ പി 2-ൽ ഒരു ഗുണവും ലഭിച്ചിട്ടില്ല. അതായത് 25 വർഷം സർവീസുള്ള വൈ ഗ്രൂപ്പിലെ നയബ് സുബേദാറിന് ഒ ആർ പി 1 അനുസരിച്ച് ലഭിച്ചിരുന്നത് 15,008 രൂപയാണ്. അത് ഒ ആർ പി 2-ൽ വന്നപ്പോൾ 14,895 കുറയുകയാണ് ചെയ്തത്. ഏകദേശം 113 രൂപയുടെ കുറവ് അരിയേഴ്സൊന്നും ലഭിക്കുകയില്ല. 25 വർഷത്തിൽ 443 രൂപയുടെ വ്യത്യാസം കുറവാണ് ഉണ്ടായിട്ടുള്ളത്. അരിയേഴ്സൊന്നും ലഭിക്കില്ല. 26 വർഷം സർവീസിൽ 1,150 രൂപയുടെ കുറവാണ് ഉണ്ടായിട്ടുള്ളത്. അവിടെയും അരിയേഴ്സൊന്നും ലഭിക്കുകയില്ല. 26 മുതൽ 27 വർഷം വരെ ഉള്ളവർക്ക് 16,660 രൂപയാണ് ഒ ആർ പി 1 അനുസരിച്ച് ലഭിച്ചിരുന്ന ഫാമിലി പെൻഷനെങ്കിൽ അത് 27 വർഷമുള്ളവർക്ക് 14,940 രൂപയായി കുറഞ്ഞു. ഏകദേശം 1,120 രൂപയുടെ കുറവാണ് ഉണ്ടായിട്ടുള്ളത്. 27.5 വർഷമുള്ളവർക്ക് 16,312 രൂപയും 28 വർഷത്തിൽ 16,566 രൂപയുമാണ് ഒ ആർ പി 1 അനുസരിച്ച് ലഭിച്ചുകൊണ്ടിരുന്നത്. അത് ഒ ആർ പി 2-ൽ വന്നപ്പോൾ 27 മുതൽ 28 വർഷം വരെ സർവീസ് ഉള്ളവർക്ക് 15,645 രൂപയായി ഫിക്സ് ചെയ്തു. അങ്ങനെ വന്നപ്പോൾ 27.5 വർഷമുള്ളവർക്ക് 667 രൂപയുടെ കുറവും 28 വർഷമുള്ളവർക്ക് 921 രൂപയുടെ കുറവുമാണ് ഉണ്ടായിട്ടത്. ഇവർക്കും അരിയേഴ്സ് ഒന്നും ലഭിക്കുകയില്ല. ഈ കുറവുള്ളവർക്കൊന്നും പെൻഷൻ കുറയുകയില്ല. ഓൾറെഡി കൂടുതൽ പെൻഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്നവർക്ക് ആ പെൻഷൻ പ്രൊട്ടക്റ്റ് ചെയ്യും, എങ്കിലും അരിയേഴ്സ് ഒന്നും ലഭിക്കുകയില്ല. ഇതാണ് ഒ ആർ ഒ പി 2-ൽ വന്നിട്ടുള്ള ഏറ്റവും വലിയൊരു മിസ്റ്റേക്കാണിത്. നയബ് സുബേദാർ മുതൽ മുകളിലേക്കുള്ള റാങ്കുകൾക്ക് ഗുണമൊന്നും ലഭിച്ചിട്ടില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ജയ് ഹിന്ദ്, വന്ദേ മാതരം.